കെ എൽ എഫ് കോക്കുനാട് വെളിച്ചെണ്ണയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയ ഗൾഫ് മലയാളി മാപ്പ് രേഖപ്പെടുത്തി. ഇതേ തുടർന്ന് ആരംഭിച്ച നിയമ നടപടി പിൻവലിക്കുകയാണെന്ന് കെ എൽ എഫ് നിർമ്മൽ ഇൻഡസ്ട്രീസ് അറിയിച്ചു. ഇറക്കുമതി ചെയ്യുന്ന കെ എൽ എഫ് വെളിച്ചെണ്ണയിൽ പാരഫിൻ വാക്സ് ഉണ്ടെന്ന പേരിൽ വ്യാജ പ്രചാരണം നടത്തിയ ഗൾഫ് മലയാളിക്കെതിരെയാണ് കെ എൽ എഫ് നിർമ്മൽ ഇൻഡസ്ട്രീസ് നിയമ നടപടി ആരംഭിച്ചത്. കെ എൽ എഫ് നൽകിയ ക്രിമിനൽ മാനനഷ്ടക്കേസിൽ പ്രതി പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് നിയമ നടപടി നേരിട്ട ഗൾഫ് മലയാളി മാപ്പ് പറഞ്ഞത്. ഇതേ തുടർന്ന് കേസ് തുടരേണ്ടതില്ലാത്തതിനാൽ തങ്ങൾ കേസ് പിൻവലിക്കുകയാണെന്ന് കെ എൽ എഫ് നിർമ്മൽ ഇൻഡസ്ട്രീസ് അറിയിച്ചു. ഇക്കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നും കെ എൽ എഫ് വെളിച്ചെണ്ണയിൽ മായമില്ലെന്ന് ബോധ്യപ്പെട്ടതായും നിയമ നടപടി നേരിട്ട വ്യക്തി അറിയിച്ചു. സത്യമറിയാതെ പ്രചാരണം നടത്തിയതിൽ ഖേദിക്കുന്നുവെന്നുള്ള പ്രസ്താവന തന്റെ ഫേസ്ബുക്ക് പേജിൽ ആറുമാസം പ്രദർശിപ്പിക്കാമെന്ന് പ്രതി കമ്പനിയുമായി കരാറിലെത്തുകയും ചെയ്തിരുന്നു. കൂടാതെ സ്വന്തം ശബ്ദത്തിലുള്ള സന്ദേശം വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യും. കെ എൽ എഫ് വെളിച്ചെണ്ണയുടെ രണ്ട് സാമ്പിളുകൾ ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ പരിശോധനയ്ക്ക് നൽകി മായം ചേർന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടുവെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. വ്യാജ പ്രചാരണം കെ എൽ എഫിന്റെ വിൽപ്പനയെ ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനി നിയമ നടപടികൾ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് NTV. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.